ഗാർഹിക പീഡനത്തെ തുടർന്ന് നിയമ വിദ്യാർത്ഥിനിയായ മോഫിയ പർവീൺ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. പോലീസിന്റെ വീഴ്ചയാണ് ആത്മഹത്യക്ക് കാരണമെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആലുവ എസ് പി ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. മാർച്ച് നടന്നുകൊണ്ടിരിക്കെ പോലീസിന് നേരെ കല്ലേറുണ്ടായി. തുടർന്ന് ബാരിക്കേഡ് തള്ളിമാറ്റാൻ പ്രവർത്തകർ ശ്രമിക്കുകയും ചെയ്തു. മാർച്ച് സംഘർഷത്തിലേക്ക് മാറിയതോടെ പോലീസ് രണ്ടു തവണ ജലപീരങ്കിയും പ്രയോഗിച്ചു. കേസിൽ ആരോപണ വിധേയനായ ആലുവ വെസ്റ്റ് മുൻ സി ഐ സുധീർ കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത്. ആലുവ എംഎൽഎ അൻവർ സാദത്ത്, എം പി ബെന്നി ബെഹനാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. മോഫിയ പർവീൻ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ കേസെടുക്കുന്നതിൽ സി എ സുധീർ ഗുരുതര വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചാണ് റിപ്പോർട്ടുള്ളത്. ഒക്ടോബർ 29 പരാതി ഡിവൈഎസ്പി സി ഐക്ക് കൈമാറിയിരുന്നു. എന്നാൽ സി ഐ തുടർ നടപടികൾ എടുത്തില്ല. കേസെടുക്കാതെ 25 ദിവസമാണ് പോലീസ് നടപടി വൈകിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ദിവസം മാത്രമാണ് കേസെടുത്തതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എന്നാൽ തനിക്ക് സ്റ്റേഷനിൽ നിന്ന് മറ്റു തിരക്കുകൾ ഉണ്ടായിരുന്നതിനാൽ പരാതി അന്വേഷിക്കാൻ മറ്റൊരു ഉദ്യോഗസ്ഥനെ ഏർപ്പാടാക്കിയെന്നും അദ്ദേഹത്തിനാണ് വീഴ്ച വന്നതെന്നുമാണ് സുധീറിന്റെ നിലപാട്. നവംബർ 18 മോഫിയയെയും കുടുംബത്തെയും വിളിച്ചു വരുത്തിയെങ്കിലും പെൺകുട്ടിയും കുടുംബവും അസൗകര്യം പറഞ്ഞു. തുടർന്ന് 22 ചർച്ചക്കായി സ്റ്റേഷനിൽ വന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. സി ഐ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. സി ഐയുടെ മുറിയിൽ വെച്ച് പെൺകുട്ടി ഭർത്താവിനെ അടിച്ചു. അവസരോചിതമായി ഇടപെട്ടില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സി ഐ നേരിട്ടാണ് അന്വേഷണം നടത്തിയത്. എന്നാൽ മോഫിയയുടെ ആത്മഹത്യാക്കുറിപ്പിൽ സി ഐക്കെതിരെ വലിയ ആരോപണങ്ങളായിരുന്നു ഉയർന്നിരുന്നത്. തന്നോട് സി ഐ മോശമായി പെരുമാറിയെന്നും സി ഐക്കെതിരെയും നടപടിയെടുക്കണമെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. എന്നാൽ മോഫിയയെ മാനസിക രോഗിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. പോലീസിന് നൽകിയ പരാതിയിൽ തിങ്കളാഴ്ച മൊഴി നൽകാനെത്തിയപ്പോൾ ആലുവ സി ഐ സി എൽ സുധീർ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തതോടെ മോഫിയ കൂടുതൽ മനോവിഷമത്തിലായെന്നും ഭർതൃപീഡനങ്ങൾക്കൊപ്പം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ അധിക്ഷേപവും ആത്മഹത്യക്ക് കാരണമായെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. അതേസമയം കേസിൽ മോഫിയയുടെ ഭർത്താവ് സുഹൈൽ, സുഹൈലിന്റെ മാതാപിതാക്കളായ അച്ഛൻ യൂസഫ്, അമ്മ റുഖിയ എന്നിവരെ ആലുവ കോടതി റിമാൻഡ് ചെയ്തു. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള പോലീസിന്റെ അപേക്ഷ കോടതി പിന്നീട് പരിഗണിക്കും.